അങ്ങനെ ലിയോണിലെത്തി ഞങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും സാൻഡോ എത്തി. സാൻഡോ എത്തി കഴിഞ്ഞ പാടെ ഞങ്ങൾ അടുത്ത ഒരു സെറ്റ് ഓഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള പ്ലാനിങ് സ്റ്റാർട്ട്. യു എസ് വിസയൊക്കെ പാസ്പോർട്ടിലടിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് സാൻഡോ എത്തിയിരുന്നത്. കാരണം ഇനി ഒരുപാട് രാജ്യങ്ങളിൽ പോകാനായിട്ട് പ്രിവിലേജ് ഉണ്ട് വിസ കിട്ടാനായിട്ടും, അതുപോലെ തന്നെ വിസ ഓൺ അറൈവലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നു വെച്ചാൽ, അദ്ദേഹത്തിന് ഉടനെ തന്നെ ഒന്ന് നാട്ടിലും പോകേണ്ട ആവശ്യമുണ്ട്. സോ ഞങ്ങൾ കണക്കുകൂട്ടി നോക്കിയപ്പം അനദർ ഒരു 10 ദിവസം കൂടെ മാക്സിമം യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ 10 ദിവസം എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു. അവസാനം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ആദ്യം മൊണോക്കോ സന്ദർശിക്കുക, അതിനുശേഷം ഇറ്റലി വഴി സ്വിറ്റ്സർലൻഡിൽ സാൻഡോ പോവാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം സ്വിറ്റ്സർലൻഡിൽ സ്പെൻഡ് ചെയ്ത് റിട്ടേൺ വരിക എന്നുള്ളൊരു ഷോർട്ട് റോഡ് ട്രിപ്പാണ് പിന്നീട് പ്ലാൻ ചെയ്തത്. വീണ്ടും ഫുൾ എനർജിയോടുകൂടി യാത്രയുടെ അടുത്ത ഘട്ടം, റോഡ് ട്രിപ്പിൻ്റെ അടുത്ത ഘട്ടം പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ലിയോണിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ യാത്ര പോയത് അടുത്തൊരു കൊച്ചു രാജ്യമായ മൊണോക്കോയിലേക്കാണ്. ഫ്രാൻസും ഇറ്റലിയും ബോർഡറായിട്ടുള്ള ഒരു ചെറിയ ഒരു രാജ്യം, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ രാജ്യമായ മൊണോക്കോ ശരിക്കും ഈ യാത്രയിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യം തന്നെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിൽ തന്നെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് മൊണോക്കോ. നമ്മൾ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് മൊണോക്കോയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു വലിയൊരു മലയിടുക്കിലൂടെ താഴേക്ക് ഇറങ്ങി തന്നെയാണ്. അപ്പം തന്നെ നമ്മുടെ കാഴ്ചയിൽ മാത്രം ഉള്ള ഒരു 2 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളൊരു കൊച്ചു പട്ടണം, ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു പട്ടണം. ഈ പട്ടണത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ലോകത്തെത്തിയ പോലെയാണ്. കാരണം നമ്മുടെ റേഞ്ചിലൊന്നും നിന്ന് ചിന്തിക്കത്തില്ല. ഇത് റിച്ച് മാൻസ് പ്ലേ ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ രാജ്യം. ഈ രാജ്യത്തുള്ളവരും കോടീശ്വരന്മാർ, ഈ രാജ്യത്തോട്ട് വരുന്നവരും കോടീശ്വരന്മാർ. അങ്ങനെ വെറുതെ പണക്കൊഴുപ്പിൻ്റെ ഒരു രാജ്യം. നമ്മൾ എവിടെയും കാണാത്ത വാഹനങ്ങൾ, റോൾസ് റോയ്സിൻ്റെ ഷോറൂം, അതുപോലെ തന്നെ എല്ലാ പ്രീമിയം വാഹനങ്ങളുടെയും ഷോറൂം. ഈ പ്രീമിയം വാഹനങ്ങളൊക്കെ ഈ ചെറിയ രാജ്യത്ത് ഇഷ്ടംപോലെ, ഒന്നിലധികം വാഹനങ്ങൾ. ചിലപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ഒരു വലിയ പ്രദേശത്തുറനെ കാണുള്ളൂ. പക്ഷേ ഈ ചെറിയ രാജ്യത്ത് ഇതുപോലെ 10-ഉം 12-ഉം വാഹനങ്ങൾ, മക്ലാരൻ ആയിക്കോട്ടെ, അതുപോലെ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള കാറുകളെല്ലാം അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഫെറാറി, അതുപോലെ തന്നെ മെർസിഡീസ് എല്ലാം അവിടെ ഒരു സിമ്പിൾ കാറായി. പെട്ടെന്ന് ഇത് കണ്ടൊരു അതിശയം തോന്നി. ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തിങ്ങി പറക്കുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ സൂപ്പർ യോട്ടുകൾ. ഏറ്റവും കോടീശ്വരന്മാരെ ആൾക്കാർ അവിടെ വന്ന് യോട്ടുകൾ വാങ്ങിച്ച് അതൊരു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. ഈ യോട്ടുകളിലകത്ത് തന്നെ ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. വേറെ ഒരു ലോകം. വലിയ ബിൽഡിങ്സ്, ഈ ബിൽഡിങ്സിൻ്റെ മുകളിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ പെൻ്റ് ഹൗസുകൾ, ഈ ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ മുകളിൽ വേറൊരു വീട്. ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച. പിന്നെ വേറൊരു വലിയൊരു പ്രത്യേകതയാണ്, ലോകത്തിലെ ഗാംബ്ലിംഗ് ക്യാപിറ്റലാണിത്. ഏറ്റവും കൂടുതൽ കസിനോസ് ഉള്ളതും ഈ പറയുന്ന ഈ കൊച്ചു രാജ്യത്താണ്. ഇവിടെ വന്ന ആളുകൾ കോടികൾ എറിഞ്ഞു കളയുന്നു. അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാസിനോ ഒന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ മോണ്ടി കാർലോയിൽ ചെന്ന്, അതൊരു ഭാഗമാണ്, അവിടെ ചെന്നിട്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാസിനോ കയറി കണ്ടു. അതിൻ്റെ അകത്ത് കയറുന്നത് തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ പുറത്ത് കിടക്കുന്ന വാഹനങ്ങളാണെങ്കിൽ തന്നെ റോൾസ് റോയ്സും അതേപോലെ തന്നെ മുന്തിയ വാഹനങ്ങൾ. അങ്ങനെ എവിടെ നോക്കിയാലും നമ്മൾ സ്വപ്നം കാണുമെന്ന് പറയില്ലേ എന്ന് തോന്നുന്ന പോലത്തെ ഒരു നഗരം. ഈ മൊണോക്കോ സിറ്റിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ഇത് അറിയാവുന്നവർ ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കുന്ന മറ്റൊരു കാര്യമാണ് മൊണോക്കോ ഗ്രാൻഡ് പിക്സ്. അത് F1 കാർ റേസിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രാക്ക് ഈ മൊണോക്കോ സിറ്റിയിൽ തന്നെയാണ്. അവിടെ മോസ്റ്റ് ഫേമസ് ഹെയർപിൻ എന്ന് പറഞ്ഞ് മോണ്ടി കാർലോ ഹെയർപിൻ ഒക്കെ ഞങ്ങൾ രാത്രി പോയി കണ്ടു. ഈ ട്രാക്ക്, ഈ സിറ്റിക്കകത്തോടെ ഈ വാഹനങ്ങൾ ഇത്രയും 10-200 മേലെ സ്പീഡിൽ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെറിയ സ്കില്ലുള്ള വേണ്ട ഒരു കാര്യമല്ല. ശരിക്കും ഞാനും ജോയിച്ചേട്ടനും സാൻഡപ്പനൊക്കെ, സാൻഡപ്പന് കാറുകൾ കണ്ടിട്ട് ഒരു അതിശയം തോന്നിയത്, കാറുകളോട് ഒരുപാട് ഭ്രമമുള്ള ആളല്ല ശരിക്കും സാൻഡോ. പക്ഷെ സാൻഡോയ്ക്ക് ഈ കാറുകളൊക്കെ കണ്ടിട്ട് തോന്നി ഇതെന്തല്ലേ, ഇതെന്ത് ലോകമല്ലേ എന്ന് സാൻഡോ വരെ പറഞ്ഞു. ഇപ്പം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെയും ജോജി ചേട്ടൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ. ഞങ്ങളിങ്ങനെ നടന്ന് 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 വാഹനങ്ങളൊക്കെ കണ്ട്, ഈ റിച്ചായിട്ടുള്ള ആളുകളുടെ വലിയ വലിയ ബ്രാൻഡുകളുടെ ഷോറൂംസ് ഇതൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു മൊണോക്കോയിലാണ് നടന്നപ്പോൾ. എന്താണേലും ഒരു ആ മൊണോക്കോ മൊത്തം നടന്ന് തന്നെ ഞങ്ങൾ കണ്ട്, അത് വിസിറ്റ് ചെയ്തത് ഭയങ്കര വേർത്തായിട്ടും ഞങ്ങൾക്ക് തോന്നി. ഇതൊരു കൊച്ചു രാജ്യമാണെങ്കിലും ഇവിടുത്തെ ഫെസിലിറ്റീസിനൊന്നും ഒരു കുറവുമില്ല. ഇതിനകത്തോടെ നല്ല
ട്രെയിൻ സൗകര്യങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ടൗണിൽ നിന്ന് നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ചെങ്കുത്തായ കുറച്ച് മലനിരകൾ കാണാം, അത് ഫ്രാൻസാണ്. കാരണം തൊട്ടടുത്ത് അത്രേ ഉള്ളൂ ആ രാജ്യത്തിൻ്റെ വിഡ്ത്. ഓരോ കാഴ്ചകളും അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. ഈ മൊണാക്കോ സിറ്റിയിൽ മൊണാക്കോയുടെ ബോർഡറിലുള്ള ഫ്രാൻസിൻ്റെ സൈഡിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു സുഹൃത്ത് ജോജിച്ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ താമസിച്ചിട്ടാണ് നമ്മൾ അടുത്ത ദിവസം ഇറ്റലിയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു സിനാരിയോ കയറി വന്നു. അതായത് സാൻഡോയ്ക്ക് ഫ്രഞ്ച് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഒരു ഷൂട്ട് നടത്താനുള്ള ഒരു പെർമിഷൻ കിട്ടിയെന്ന് അറിഞ്ഞു. അപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ഒന്ന് കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. സോ എന്നാലും ഞങ്ങൾ ഇറ്റലിയിൽ പോകണമെന്നൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റലിയിൽ എന്തായാലും പോകാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്ന് ഇറ്റലിയിലെ മിലാനിലേക്കാണ് പോയത്. മിലാൻ നഗരത്തിൽ അവിടെ മിലാൻ കത്തീഡ്രൽ, അതെന്തായാലും കാണേണ്ട ഒരു സംഭവമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇറ്റലിയിലേക്കുള്ള യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റലിയിലേക്കുള്ള റോഡുകളിലാണെങ്കിൽ തന്നെ ഒരുപാട് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു റൂട്ടായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ യാത്ര ചെയ്ത് മിലാനിലെത്താൻ സാധിച്ചു. അപ്പോൾ 600 എടുത്ത് പണി തീർന്ന ഒരു കത്തീഡ്രലാണ് ഡുവോ മിലാൻ കത്തീഡ്രൽ ചർച്ച്. അപ്പോൾ എന്താണ് ഈ 600 പണി തീരാൻ മാത്രം? ഇവർക്കൊന്നും പണി എന്താ പെട്ടെന്ന് തീർക്കാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ ഇതിനു മാത്രം എന്താ ഇതിൽ പണിയെന്നൊക്കെ ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ വണ്ടിയിലിരുന്ന് ആലോചിച്ചു. പക്ഷേ കത്തീഡ്രലിന് മുമ്പിൽ ചെന്ന് വളരെ അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഈ 600 കൊണ്ട് ഇവർ പണിതെന്ന് ശരിക്കും മനസ്സിലായത്. കാരണം ഓരോ ചെറിയ സ്പേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്ങോടുകൂടിയുള്ള കൊത്തുപണികൾ, അങ്ങനെ ഈ വലിയ കത്തീഡ്രൽ മൊത്തം കൊത്തുപണികൾ, ഓരോ ചെറിയ ഏത് ചെറിയ ഏരിയ എടുത്താലും അവിടെയൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികൾ, അത് ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ പല കളറിലുള്ള പെയിൻറ്റിങ്ങുകളും എല്ലാം കൂടെ കൂടിയിട്ടൊരു അത്ഭുതം തന്നെയാണ്. ഇത്ര കാലമെടുത്ത് പണത ഒരു മഹാത്ഭുതം തന്നെ പറയാം. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. എഗെയിൻ ഞങ്ങൾ മിലാനിലെ തെരുവോരങ്ങളിലൂടെയൊക്കെ നടന്നു. മിലാൻ ഫാഷൻ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാഷൻ, പ്രീമിയം ഫാഷൻ ബ്രാൻഡുകളുടെയൊക്കെ ഷോപ്പുകൾ നമുക്ക് ഈ സിറ്റിയിലൂടെ നടക്കാൻ സാധിക്കും. പിന്നെ അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, ഒരുപാട് പേര് ഞങ്ങൾക്ക് വാർണിംഗ് തന്നായിരുന്നു. നല്ല രീതിയിലുള്ള പിക് പോക്കറ്റിങ്ങും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, ഗ്ലാസ്സൊക്കെ തകർത്തെടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കിങ് ഒരുപാട് സമയം അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചാണ് വാഹനം പാർക്ക് ചെയ്തിട്ടാണ് ഇത് കാണാൻ പോയത്. പിന്നെ നമ്മൾ കുറേ നടന്ന് ഈ മിലാൻ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ട് അന്നത്തെ ദിവസത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇറ്റലിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു വിട്ടിരുന്നത്. കാരണം സാൻഡോയ്ക്ക് അവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പോകുമ്പം സ്വിറ്റ്സർലൻഡിൽ കയറുന്നുണ്ട്. സാൻഡോ സ്വിറ്റ്സർലൻഡിൽ ഈ യാത്രയിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡും ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ നമ്മൾ കാണാത്ത നോർമൽ സ്വിറ്റ്സർലൻഡിൻ്റെ എല്ലാ ഭാഗങ്ങളും സാൻഡോയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ മറ്റൊരു പ്രദേശം കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയ ഒരു കൊച്ചു പട്ടണമാണ് ലുഗാനോ. ലുഗാനോ എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ അധികം ആളുകളൊന്നും പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയത്തിലും വീഡിയോസ് ഒന്നും കാണാൻ സാധിച്ചിട്ടോ ഒന്നുമില്ല. സ്വിറ്റ്സർലൻഡിൻ്റെ നമ്മൾ കാണാത്ത ഒരു തരം ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലുഗാനോ എന്ന് പറഞ്ഞ ഈ പട്ടണത്തിൽ ചെന്നത്. ഇത് ഇറ്റാലിയൻ സൈഡാണ്. ഇത് ഇറ്റാലിയൻ ബോർഡറോട് ചേർന്ന് തന്നെ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ പട്ടണം ഇരിക്കുന്നത്. ഇപ്പം ലുഗാനോയിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീഡിയോസൊക്കെ കാണുന്ന ദേവിക എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. ദേവി ചേച്ചി അവിടത്തെ ഒരു സ്വിസ് സിറ്റിസനെ കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നതാണ്. അപ്പം ദേവി ചേച്ചി ഞങ്ങളെ ഈ ലുഗാനോ പട്ടണത്തിലെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട് അടുത്ത ദിവസം കൊണ്ടുപോയി. അതിലേറ്റവും ഭാഗ്യം എന്ന് പറയേണ്ട ഒരു കാര്യം, അവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഒരു ലോക്കൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അതായത് പല പല സ്ഥലത്തുനിന്ന് പലതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ഒരു ആളുകളുടെ ഒരു കൂട്ടം, അവർ സ്ട്രീറ്റിലിരുന്ന് ഓരോ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. എല്ലാവർക്കും ആരാധകരുണ്ട്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഫുഡ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്, എല്ലാം കൂടെ കൂടി ഒരു ലോക്കൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാനും ആ ഫെസ്റ്റിവൽ ശരിക്കും അടുത്ത് നിന്ന് കണ്ട് ആസ്വദിക്കാനും ഉള്ളൊരു ഭാഗ്യം ഈ ലുഗാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ ഉണ്ടായി. അങ്ങനെ സ്വിറ്റ്സർലൻഡിലെ
യാത്രാ പരിപാടികൾ അവസാനിപ്പിച്ച് ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഫ്രാൻസിലേക്ക് യാത്ര തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ആ ട്രിപ്പിൻ്റെ അവസാനം തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ഒരുപാട് യൂറോപ്യൻ സ്ഥലങ്ങൾ കണ്ട് സന്ദർശിച്ച് വളരെ സന്തോഷത്തോടെ സന്ദർശിച്ച ആ യൂറോപ്യൻ യാത്ര ഞങ്ങളങ്ങനെ ഫ്രാൻസിലെത്തി അവസാനിപ്പിച്ചു. സ്ലോവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-544-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന SMS. അങ്ങനെ വളരെ ആഗ്രഹിച്ച് നടത്തിയ ആ യൂറോപ്യൻ ട്രിപ്പ് മൊത്തം കഴിഞ്ഞ് തിരിച്ച് ഫ്രാൻസിലെത്തിയപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂറോപ്പിൽ കണ്ട ചില കാര്യങ്ങളാണ് എനിക്കിവിടെ പറയണം തോന്നുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ട്രാഫിക് നിയമ പാലനവും അതുപോലെ തന്നെ റോഡിലെ ആളുകളുടെ ഒരു പെരുമാറ്റത്തെ പറ്റിയൊക്കെയാണ്. വളരെ ക്ഷമയോടുകൂടിയിട്ടാണ് അവിടെ ആൾക്കാർ വാഹനം ഓടിക്കുന്നത്. ഹോൺ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങേയറ്റം ദേഷ്യം വരുമ്പോൾ മാത്രമേ അവർ ഹോൺ അടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഹോൺ അടിക്കത്തില്ല. നമുക്ക് വളരെ തിരക്കേറിയ ഒരു യൂറോപ്യൻ നഗരത്തിൽ പോലും വല്ലപ്പോഴും ഒരു ചെറിയ ഹോൺ സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു എക്സംഷൻ ഉള്ളത് ഇറ്റലിയിലൊക്കെ മാത്രമാണ്, വേറെ എവിടെയും ആളുകൾ അധികം ഹോൺ അടിച്ച് ഈ യാത്രക്കിടയിൽ കണ്ടില്ല. യൂറോപ്യൻ റോഡ്സിലൊക്കെ വളരെ ഹൈ സ്പീഡിൽ നമുക്ക് അലൗഡ് സ്പീഡ് തന്നെ 120-130 സോ നമുക്ക് 600-700 കിലോമീറ്ററൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ട്രാഫിക് എന്ന് പറഞ്ഞൊരു പ്രത്യേക സിസ്റ്റമാണ്, ആ സിസ്റ്റമാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം അപകടം എന്നൊന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ഇത്രയും ദിവസം യാത്ര ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ അപകടങ്ങളല്ല, ടയറ് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിർത്തി കണ്ടതല്ലാതെ ഒരു കൂട്ടിയിടിയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന ഒരു അപകടങ്ങളോ ഒരു അപകടം പോലും കണ്ടില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര അധികം വാഹനങ്ങൾ ഓടുന്ന ഈ യൂറോപ്യൻ റോഡിൽ ഒരു അപകടം പോലും ആ ദിവസത്തിനിടയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ആളുകൾ സിസ്റ്റത്തെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയും ആ സിസ്റ്റം വളരെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയും അത് ഫോളോ ചെയ്തില്ലെങ്കിൽ വലിയൊരു ഫൈൻ നമ്മൾ അടയ്ക്കേണ്ട വരും എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഫൈൻ അടയ്ക്കുന്നത് മാത്രമല്ല, അവർ വളരെ നല്ലൊരു സിസ്റ്റം ഗവൺമെൻറ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും നിയമത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ലൊരു സിസ്റ്റം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഹസിൽ ഫ്രീ ആയിട്ട് നമുക്ക് അവിടുത്തെ റോഡിൽ യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്തെയും യൂറോപ്പിലെയും മറ്റൊരു വലിയ വ്യത്യാസം കണ്ടത് റോഡിൽ നടക്കുന്നവർക്കുള്ള പ്രയോറിറ്റി വളരെ കൂടുതലാണ് യൂറോപ്പിൽ. ചില സ്ഥലത്തൊക്കെ നടന്ന് ക്രോസ് ചെയ്യാനുള്ളിടത്തൊക്കെ അവിടെ സിഗ്നലും നമുക്കത് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യാം, അപ്പം നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ നമുക്ക് ലഭിക്കും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ റോഡിൽ കൂടെ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ ആ റോട്ടിലൂടെ ക്രോസ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ നടക്കുന്ന ആൾക്കാണ് പ്രയോറിറ്റി. വാഹനങ്ങളെല്ലാം നിർത്തി കൊടുക്കും, അവരെ ശല്യപ്പെടുത്തില്ല, ഹോൺ അടിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റോഡുകൾ ആളുകൾ ക്രോസ് ചെയ്യുമ്പം വാഹനങ്ങൾ നിർത്തി കൊടുക്കില്ല, വാഹനം ഇല്ലാത്തപ്പോൾ ക്രോസ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റമാണ്, അവിടെ നേരെ തിരിച്ചാണ്. പിന്നെ മറ്റൊരു വലിയൊരു ഫാക്ടറാണ് സൈക്ലിങ്ങിന് ഉള്ള അവർ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇനി അത് വേണ്ട, കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് സൈക്കിളൊക്കെ ചെയ്ത് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ക്ലൈമറ്റൊക്കെ നല്ലതാണ്, അതുകൊണ്ട് സൈക്കിളിൽ പോകുന്നൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് വലിയ ചൂടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സൈക്കിളിൽ പോകുന്നവർക്ക് മിക്ക സ്ഥലങ്ങളിലും ഒരു സൈക്കിളിനായിട്ടുള്ളൊരു സൈക്കിൾ ട്രാക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. മിക്ക യൂറോപ്യൻ നഗരങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ആ ഒരു സിസ്റ്റം വളരെ പ്ലാൻഡും വളരെ സിസ്റ്റമാറ്റിക്കുമാണ്. സോ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിക്കാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഓഫീസിലോ മറ്റു സ്ഥലങ്ങളിലോ പോകാവുന്നതാണ്. മിക്ക നഗരങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ റോഡുകൾക്കൊക്കെ നല്ല വീതിയുണ്ട്, കെട്ടിടങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ആ ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൃത്തിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് യൂറോപ്യൻസ്. എല്ലാ നഗരഭാഗങ്ങളെല്ലാം കറക്റ്റായ സമയങ്ങളിൽ വൃത്തിയാക്കുക, അതുപോലെ തന്നെ ചപ്പ് ചവറുകൾ എവിടെയും വലിച്ചെറിയാതിരിക്കുക, അത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക, എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആവുക. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് വേസ്റ്റൊക്കെ ആരെങ്കിലും അറിയാതെ വീണ് കിടക്കുന്ന നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരത് പെറുക്കി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്ന ഒരു പ്രവണത, അതുപോലെ അവരുടെ ആ ഒരു രാജ്യം അല്ലെങ്കിൽ അവരുടെ നാട് ക്ലീനായിട്ട് സൂക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. ഫ്രാൻസിൽ എനിക്ക് അതിശയം തോന്നിയ മറ്റൊരു കാര്യമാണ് റോഡൊക്കെ
മെഷീൻസ് വന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിടും വൈകുന്നേര സമയങ്ങളിൽ. അപ്പോൾ ആ വൃത്തിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യം ചെറിയ ആയിട്ടുള്ള രീതിയിലെങ്കിലും ഏറ്റെടുക്കുന്നുണ്ട്. സ്വച്ഛ് ഭാരത് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം വൃത്തി എന്ന് പറയുന്നതും ഒരു സംസ്കാരമാണ്. അത് നമ്മുടെ നാട്ടിലോട്ടും അത് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ രാജ്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കത് തോന്നുന്നത്. പിന്നെ ആളുകളൊക്കെ വളരെ ഒരു സ്പെഷ്യൽ മാനേഴ്സ്, എല്ലാവർക്കും ഒരു വളരെ നല്ല മാനേഴ്സ് അവർ കീപ്പ് ചെയ്യും. നമ്മളൊരു ഒരാളെ കാണുമ്പോൾ എല്ലാവരും ഹായ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യും. ഓ, വലിയ അരഗൻസ് ഒന്നും എവിടെയും അധികം കാണാനൊന്നും സാധിച്ചില്ല മിക്ക സ്ഥലങ്ങളിലും. കാമൻ ക്വയറ്റായിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പോലും നമുക്ക് മടിയാവും. ആരും ഒച്ചത്തിലൊന്നും സംസാരിക്കത്തില്ല. വളരെ കാമായിട്ടുള്ള സിറ്റികളാണെങ്കിലും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ്. വളരെ ചുരുക്കിയ വലിയ പട്ടണങ്ങളിലൊക്കെ മാത്രമേ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലോട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഓസ്ട്രിയയിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേനും കടകളൊക്കെ അടച്ച് എല്ലാവരും സ്വന്തം വീടുകളിൽ പോയി വൈകുന്നേരം നേരത്തെ ക്ലോസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരുപാട് എന്താ പറയണ്ടേ, ശബ്ദ കോലാഹലങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ് യൂറോപ്യൻസ്. ജർമ്മനിയിലും ഇറ്റലിയുമാണ് കുറച്ച് ചീപ്പറായിട്ടുള്ള സാധനങ്ങൾക്ക് വിലക്കുറവ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ സേഫ്റ്റിയിൽ കുറച്ച് കൺസേൺ ആയിട്ട് തോന്നിയത് പാരീസ് സിറ്റിയുടെ ചില ഭാഗങ്ങളിലും അതുപോലെ ഇറ്റലിയിലുമാണ്. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു. പിന്നെ ഈ പാരീസിലൊക്കെ ശരിക്കും നമ്മൾ ടൂറിസ്റ്റുകളെ പല രീതിയിൽ പറ്റിക്കുന്നത് നമ്മൾ കൺമുമ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോട്ട് വരുന്ന ഒരു അതർ കൺട്രീസിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളോട് ഇവിടെയുള്ള ആളുകൾ പറയും, ഇവിടെ പറ്റിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ പറയും, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഒരു സംഭവമാണ്, ഇത് ഞങ്ങൾ കയ്യിൽ വെറുതെ കെട്ടിത്തരാം എന്ന് പറയും. അപ്പോൾ അവരൊരു അവരൊരു നല്ല മനസ്സിന് സമ്മതിക്കും. ഇതിൽ കെട്ടി വെച്ച് കഴിയുമ്പോൾ പറയും അവർ ഇത്ര യൂറോ ഇത് കൊടുക്കണം എന്ന് പറയും. പിന്നെ അവിടെ ബാർഗെയിനിങ് ആവും. അപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ 1-2 യൂറോ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ആളുകളെ പറ്റിച്ച് ഒത്തിരി പൈസ ഉണ്ടാക്കുന്നതും ഒരുപാട്. ഇപ്പോൾ പാരീസിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്നപ്പോഴും ഒരുപാട് വണ്ടിയുടെ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു മോഷണ ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഇത് പൊട്ടിച്ചത്, ബാഗൊക്കെ എടുത്തിട്ട് പോയത്. അങ്ങനെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ചില കേസുകൾ കാണാൻ പറ്റുമെങ്കിലും സ്വതവേ ശാന്തമാണ് യൂറോപ്പ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിലും എന്തായാലും വരണമെന്ന് മനസ്സുകൊണ്ട് ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഫുഡ് ക്വാളിറ്റി. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഫുഡിൻ്റെ ക്വാളിറ്റി ലെവൽ എന്തോരമാണെന്ന് മിക്ക ഐറ്റംസിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ചില ഐറ്റംസൊക്കെ മധുരം കൂടിയതും അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റേറ്റിംഗ് ഒന്നും ഇല്ലാതെയും നല്ല ഇതിലുള്ളതിന് അതിൻ്റേതായ ഹൈ ക്വാളിറ്റി റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം. അത് ശരിക്കും നമ്മുടെ നാട്ടിലും അഡോപ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും ഒന്നും ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന പോലെ മോശമായിട്ടുള്ള ഒരു വസ്തുക്കളും എക്സ്പയറി ഡേറ്റ് കഴിയാത്തതോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതോ ആയിട്ടുള്ള ഒരു വസ്തുക്കളും അവിടെ കാണാൻ സാധിച്ചില്ല. ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതാണ്. എല്ലാ നാടുകൾക്കും ഒരുപാട് നല്ല ക്വാളിറ്റീസും ഉണ്ട്, അതേപോലെ തന്നെ മോശം ക്വാളിറ്റീസും ഉണ്ട്. മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം നാട് മോശമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടോ അങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഏറ്റവും നല്ല നാട് എൻ്റെ ആവണമെന്നും മറ്റുള്ള നാട്ടിലെ നല്ല ക്വാളിറ്റീസ് നമ്മുടെ നാട്ടിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ നാട് പിന്നോക്കമാണെങ്കിലും അതിനേക്കാട്ടിലുപരിയായി ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ നാട് ഒരുപാട് മുന്നിലും ഒരുപാട് സമൃദ്ധവുമാണ്. സോ മറ്റേത് നാട്ടിൽ പോയാലും നമ്മുടെ നാടിനോടുള്ള സ്നേഹം അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകതകൾ അത് അതുപോലെ തന്നെ നിലനിൽക്കും. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യമുണ്ട്. നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ, കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ നമുക്ക് കുറേ സ്കില്ലുകൾ നമുക്കുണ്ടാകുന്നു. അതാണ് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്, ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കില്ല്, മണി മാനേജ്മെൻറ്റ് സ്കില്ല്, അങ്ങനെ കുറേ കാര്യങ്ങളും ഒരു കെട്ട് അനുഭവങ്ങളും ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഒരുപാട് സംസ്കാരങ്ങൾ കാണാനുള്ള ഭാഗ്യം, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ യാത്ര ചെയ്യാൻ ഇനിയും ഇനിയും എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. നിങ്ങളെ ഓരോരുത്തരെയും ഈ കാര്യങ്ങൾ കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു യാത്രയിൽ മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം.